പിന്നെ സർ, രമേശ് എന്നെ പറഞ്ഞു വിരട്ടിയതുപോലെ സാറിന് അങ്ങനത്തെ ചീത്ത സ്വഭാവം വല്ലതുണ്ടോ? ഈ ആൾക്കാർ വരുമ്പോ അവരോട് അനാവശ്യമായി ദേഷ്യപ്പെടുക എന്നത്? എന്റെ സ്വഭാവം വേറൊരാള് ജഡ്ജ് ചെയ്താൽ ശരിയാവില്ല. ഓരോരുത്തർക്കും അവർക്കിഷ്ടമുള്ള രീതിയിലാണല്ലോ മറ്റുള്ളവരെ വ്യാഖ്യാനിക്കുന്നത്. ടെസയ്ക്ക് ചായ വേണോ? വേണ്ട സർ. വേണോന്ന് പറഞ്ഞ രമേശ് ഇടണ്ടേ? അതിനെന്താ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് രമേശിയെ കൊണ്ട് ചായ ഇട്ട് കുടിച്ചൂടാ. പക്ഷേ അത് വീട്ടിലാണെങ്കി ഓക്കെ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ചായ വേണമെങ്കിൽ ഇടാം. വേണ്ട രമേശി. ആ രമേശി നിക്ക്, നമുക്ക് സംസാരിക്കാലോ. എനിക്ക് അടുക്കളയിലെ ജോലിയുണ്ട്. രമേശിയുടെ ഒരു കാര്യം എന്തെന്നറിയോ സർ? സീരിയസ് ആയ പിന്നെ പിടിച്ചകിട്ടൂല. സ്നേഹിച്ചാലുണ്ടല്ലോ, ചക്കരയാ ചക്കര. എന്നോട് പോകാൻ പറഞ്ഞതേ എന്നോട് താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. സാറിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്ന് തീരുമാനമുള്ളത് കൊണ്ടാ. സാറിന്റെ ഭാഗ്യ സർ. എന്ത്? രമേശിയെ പോലെ ഒരാളെ ജോലിക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ സാറിന്റെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് അതിനർത്ഥം. ഞാൻ പറഞ്ഞു വലുതാക്കുന്നില്ല, സാറിനും മാഡത്തിനും അനുഭവത്തിൽ നിന്ന് അത് മനസ്സിലാവും. ഇത്തരം നല്ല ജന്മങ്ങള് അധികം ഉണ്ടാവാറില്ല. അനന്തോ, അനന്തോ, ഞാൻ ബാത്റൂമിലാ. ആ, നീ ഫൈസലിന്റെ സുൽഫത്തിന്റെ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞില്ലേ? ദേ ഇവിടെ കട്ടിലി വെക്കുന്നുണ്ട് കേട്ടോ. ആ എങ്ങനെയുണ്ട്? ഞാൻ ഇവിടെ ഇത്രയും നേരം നിന്നിട്ട് സാർ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? എന്റെ രമേശി, രമേശിക്ക് മാത്രമേ ആളുകളോട് പെരുമാറാൻ പറ്റൂന്ന് കരുതരുത്. അതിന്റെ തെളിവല്ലേ സാർ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്? എന്റെ പൊന്നു ടെസ്, നിന്റെ കഴിവുകളെ കുറിച്ചൊന്നും എനിക്ക് സംശയമില്ല. നീ വന്ന് കയറിയപ്പോ സാർ വളരെ അന്തസ്സായിട്ട് പെരുമാറുകയും ചെയ്തു. നീ ഇറങ്ങിപ്പോയി കഴിയുമ്പോഴാ അതിന്റെ പ്രശ്നങ്ങളെല്ലാം കാണിക്കുക. ഒരാള് വന്നു പോയതിന്റെ ബാക്കി ഞാൻ കണ്ടു തീർത്തതേ ഉള്ളൂ. എന്റെ പൊന്നെ, മതി, ഞാൻ ഇറങ്ങുവാ. ഇനി മാഡം ഇല്ലാത്തപ്പോഴേ ഞാൻ ഇങ്ങോട്ട് വരുന്നതേയില്ല. ഇത്ര മുതലാളി ഭക്തിയൊന്നും നല്ലതല്ല കേട്ടോ. നീ പോടി. സാറിനോടൊന്ന് പറഞ്ഞേക്ക് ഞാൻ ഇറങ്ങിയെന്ന്. അതെ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? എന്താ തന്റെ ഉദ്ദേശം? എനിക്കറിയേണ്ടത് ബാലേട്ടന്റെ ഉദ്ദേശം എന്താണെന്ന്. ബാലേട്ടൻ എവിടെയായിരുന്നു ഇത്രയും കാലം? അപകടം പറ്റിയതൊക്കെ ഞാൻ അറിഞ്ഞു. അത് കഴിഞ്ഞ് എവിടെയായിരുന്നു ഇത്രയും ദിവസം? നാട്ടിൽ പോയില്ലേ? നാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? എന്നിട്ട് ഒരു വാക്ക് ചോദിക്കായിരുന്നല്ലോ എന്നോട്. ഞാനെന്ത് ചോദിക്കാനാ? എനിക്ക് സുഖമാണോന്ന് അത് ചോദിക്കാലോ. എന്റെ കൂടെയുള്ളവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാലോ. എന്തിന് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എങ്ങനെയുണ്ടെന്നെങ്കിലും? എനിക്കതൊന്നും കേൾക്കണ്ട. എന്തുകൊണ്ടാ കേൾക്കണ്ടെന്ന് പറയുന്നത്? ഇഷ്ടംപോലെ സമ്പത്തുള്ള ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ മുതലോ വൈക്കംകാരൻ ബാലേട്ടൻ
ആദർശങ്ങളൊക്കെ മറന്നു. മണ്ണിനോടുള്ള സ്നേഹം, അവിടെ വീശിയടിക്കുന്ന കാറ്റ്, ഓ എന്തൊക്കെയാ പറഞ്ഞോണ്ട് നടന്നത്. എന്നിട്ട് ജിത്ത് വന്നപ്പോ ഞാൻ കേട്ടു കൂട്ടുകാരനോടുള്ള സ്നേഹം. എന്നെ ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട, എന്റെ ഭാഗത്താണ് കുഴപ്പമൊന്നും സ്ഥാപിക്കാനും നിൽക്കണ്ട. ചെയ്തു കൂട്ടിയതൊക്കെ ഞാനും അറിയുന്നുണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്തു കൂട്ടിയെന്നാ? സ്വന്തം തോന്നല്ല എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ട് അവസാനം നിങ്ങൾക്കങ്ങ് നാട് വിട്ടു പോയാ മതി. ആന്റണി എന്ന് ഒരുത്തനെ കെട്ടിച്ചുമെന്ന് എന്റെ തലയിൽ കൊണ്ടുവച്ചത് നിങ്ങളാ. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ ആ പേരും പറഞ്ഞ് വീട്ടുകാരുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലും എന്നെ ഒന്നും അല്ലാണ്ടാക്കി. അവസാനം അവനെ മലയുടെ മുകളിൽ നിന്ന് കൊക്കയിലേക്ക് എനിക്ക് തള്ളിയിടേണ്ടി വന്നു. എന്നിട്ട് അവൻ ചത്തോ? അതെനിക്കറിയില്ല. ആ എങ്കിൽ പോയി ആദ്യം അത് ഉറപ്പിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ കളികൾ കളിച്ചവന് നിന്നെ വെച്ച് ഇങ്ങനൊരു നാടകം കൂടി കളിക്കുകയാണെന്നേ ഞാൻ കരുതു. നാടുമില്ലേ നിങ്ങക്ക്? രവി ഒരു സാധാരണക്കാരിയാ, ഗതിയില്ലാത്ത വീട്ടിലെ പെണ്ണല്ലേ. ബാലന് ഒരുപാട് യോഗ്യതകൾ ഉണ്ടല്ലോ, ആരെ വേണമെങ്കിലും സ്വീകരിക്കാലോ. പക്ഷേ അതിന് നാട്ടുകാരോട് പറയാൻ ഒരു കാരണം വേണം അല്ലേ. അതുണ്ടാക്കാനുള്ള മാർഗമാ ആന്റണി ചെയ്ത്. സത്യത്തിൽ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നില്ലേ? മതി, നിർത്തിക്കോ. ഈ വീടിന്റെ അകത്തു നിന്ന് ഇനി ഒന്നും പറയാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ഓ, ഈ വീട് ബാലൻ മുതലാളിയുടെ ആണല്ലോ, അപ്പൊ പിന്നെ ബാലൻ മുതലാളിയുടെ അടുക്കളക്കാരി ഇവിടെ ഉറക്കെ സംസാരിച്ചൂടല്ലോ. അല്പമെങ്കിലും നാണമുണ്ടോ? ഇപ്പൊ ഈ അനുഭവിക്കുന്ന സമ്പാദ്യമൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയതല്ലോ. ഒരു പെണ്ണിന്റെ അടിമയായി ചെന്ന് നിൽക്കുന്നതിന്റെ കൂലിയല്ലേ. നിന്നോട് ഇറങ്ങി പോവാനാ പറഞ്ഞത്? ഞാൻ പോവാ. കുറച്ചെങ്കിലും നിങ്ങളുടെ മുഖത്ത് നോക്കി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനുള്ള അവസരം ഇന്നാ കിട്ടിയത്. അത് ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടി എന്ന വിളിപ്പേര് എനിക്ക് വീഴും. ഞാനിപ്പോ കണ്ടിട്ടല്ലേ വരുന്നേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഞാൻ കൊറേ വിളിച്ചു, എന്നിട്ട് എന്താ ഫോൺ എടുക്കാത്തെ? രമേച്ചി അവിടെ പോയിരിക്കുന്നത് ഒരു ജോലിക്കല്ലേ, അല്ലാതെ നിന്നോട് ഫോണിൽ സംസാരിക്കാൻ വേണ്ടി ഇത്രയും ദൂരം പോണോ? നിനക്ക് എന്റെ ടെൻഷൻ എന്താന്ന് പറഞ്ഞാ മനസ്സിലാവില്ല. എടാ, ഞാൻ ഉദ്ദേശിക്കുന്ന ടെൻഷനാണോ നിന്റെ മനസ്സില്? എന്ത്? ആ മുതലാളിയുടെ ഭാര്യ അവിടെ ഇല്ല, അയാള് തനിച്ചേ ഉള്ളൂ, അതിന്റെ പേടിയാണോ? പിന്നെന്താന്ന് പറ. നീ പോക്കോ, ചേച്ചി വരാതെ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, രമേച്ചിയോട് ജോലിക്ക് പോണ്ടാന്ന് പറ. എടാ, രമേച്ചെ പോലെ ഒരാളുടെ കാര്യത്തില് ഇത്രയും ടെൻഷൻ അടിക്കുന്ന ഒരാള് നീ മാത്രം കാണൂ. രമേച്ചെ കുറിച്ച് നിനക്ക് എന്താ അറിയാരുന്നിട്ടാ? നിനക്കൊരു കുന്തും അറിയില്ല. രമേച്ചെ കുറിച്ചോ
രമേശ് ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചോ നിനക്കറിയില്ല. ഒരുത്തന്റെയും സ്വഭാവത്തെക്കുറിച്ച് നിനക്കറിയില്ല. പിന്നെ നിനക്കല്ലേ അല്ല നിശ്ചയം. എന്നാ കേട്ടോ, ആ മാഡം അവിടെ ഇല്ലാത്തത് കൊണ്ട് രമേശ് ഇപ്പോ ആ സാറ് കയറി പിടിക്കും. എഴുന്നിട്ട് പോടി അവിടുന്ന്. എടാ ഞാൻ ഒരു കാര്യവും പറയണ്ട, അവള് തമാശ പറയാൻ വന്നിരിക്കുന്നു. എടാ നീ എന്തേ കാണിക്കുന്നേ, നമ്മളിങ്ങനെ പലതും പറയാറില്ലേ. എനിക്കങ്ങനെ പലതും കേൾക്കണ്ട, നീ പോയേ, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എടാ നീ രമേശ് വന്നിട്ട് സമാധാനത്തിൽ എന്നെ വിളിക്ക്, അല്ലെങ്കിൽ ശരിയാവില്ല. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ നോക്കാവോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോവാലോ. വേണ്ട, കുറച്ച് കഴിയുമ്പോ ശരിയാവും. ഞാൻ സഹായിക്കാം, ബുദ്ധിമുട്ടില്ലെങ്കിൽ. വേണ്ട. വലതുകാലിനൊരു പിടുത്തം പോലെയുണ്ട്. ആ ശരിയായിക്കോളും. വലത്തേക്കാലിന് പണ്ടേ ഇടയ്ക്കൊരു പ്രശ്നം വരാറുള്ളതാണല്ലോ. എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കൂ, പണ്ടത്തെ പോലെ അല്ലല്ലോ. ഒട്ടും റെസ്റ്റ് ഇല്ലാത്തതല്ലേ, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനുള്ളതല്ലേ. നോക്കാം. രാത്രിയിലേക്ക് എന്താ ഉണ്ടാക്കേണ്ടത്? എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് മതി. അല്ല, കട്ടിയുള്ളതൊന്നും കഴിക്കണ്ട. ഞാൻ വേണമെങ്കിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാം, അത് കുടിച്ചിട്ട് കയറിക്കിടന്ന് ഉറങ്ങിയാ ചിലപ്പോ. വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കല്ലേ ഞാൻ. ഇതെന്താ ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. സാർ, ആ എന്തു പറ്റി? അഭിമന്യു എന്തു പറ്റി സാർ? പ്രഷർ കുറഞ്ഞാണോ എന്നറിയില്ല, പെട്ടെന്ന് തലചുറ്റി വീണു. ഹോസ്പിറ്റലിൽ പോവാം, അല്ലെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. ഏയ്, അതൊന്നും വേണ്ട. അതെങ്കിലും ഒന്ന് ചെയ്യൂ. ആ അതെ, അഭിമന്യു ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നായിരുന്നോ? ഇതെന്തിനാ സർ? എനിക്ക് വേണ്ടി ആരും സഹായങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ വീഴ്ചയിലും അത് കഴിഞ്ഞെന്നെ പരിചരിച്ചതിനും അതിനുള്ള കൂലി. പിന്നെ അതിന് കമ്മിറ്റ്മെന്റ്സ് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയുള്ള ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയാണ്. ഇത് വാങ്ങൂ. താങ്ക് യു സർ. ഞങ്ങൾ ജോലിക്കാർക്ക് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമാണല്ലോ ഇതൊക്കെ, ഒരു ബോണസ് പോലെ. ഞങ്ങൾ ജോലിക്കാരൊക്കെ ഒട്ടും മനുഷ്യത്വമില്ലാത്തവരാണല്ലോ. എന്ത് കാര്യം ചെയ്താലും പണം കൃത്യമായിട്ട് ആഗ്രഹിക്കും. ഞാൻ പോട്ടെ സർ. ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പുറത്തറിയിക്കാതിരിക്കുന്നതാ ചിലരുടെ ശീലം, കൂടെ ഉണ്ടാവണം. തീരെ വയ്യെന്നാ എനിക്ക് തോന്നുന്നത്. എന്തേലും ആവശ്യം വന്നാ സാറിനോട് ചോദിക്കാൻ നിൽക്കണ്ട, ഡോക്ടറെ വിളിക്കണം. ശരി. എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ, അടുക്കളയിൽ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അതിന് കൂടുതൽ കൂലിയൊന്നും തരണ്ടാന്ന് സാറിനോട് പറഞ്ഞേക്ക്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു സാർ, ഇപ്പം എന്നോട് സംസാരിച്ചത് ഒരു വീട്ടുവേലക്കാരുടെ സ്വരത്തിലല്ല, അല്പം അധികാരത്തിലാ. അതെന്താ അങ്ങനെ? ഏയ്, അങ്ങനൊന്നുമില്ല, അത് തനിക്ക് തോന്നിയതായിരിക്കും. സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്താലേ ഇവറ്റകൾ അങ്ങനെയാണ്. മേഡം പോരും സാർ. അറിയില്ല,
അയാൾക്ക് അയാളുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്. ഞാനിവിടെ സ്റ്റേ ചെയ്യാം. വേണ്ട, സാറോട് റെസ്റ്റ് എടുത്തോളൂ, ഞാൻ താഴെ കാണും. ചേച്ചി, ഇതെവിടെയാ? ഞാൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്ക. വേറൊരിടത്തും പോകുന്നില്ലല്ലോ. എന്താടാ ചേച്ചി, പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വാ. എന്താടാ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ചേച്ചി പെട്ടെന്ന് വന്നേ. എടാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം എന്തെന്ന് പറയാനുള്ളതല്ല, കാണിച്ചു തരാനുള്ളതാ. പെട്ടെന്ന് വാ ചേച്ചി. ചേച്ചി, ഞാനിന്ന് റുക്കിയാത്തയോട് ഫൈസലക്കയുടെയും ഇത്തയുടെയും പടം കാണണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ചു മുമ്പ് റുക്കിയാത്ത എന്നൊരു പടം കാണിച്ചിരുന്നു. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? ചേച്ചി വിചാരിക്കുന്ന പോലെ അതൊരു നിസ്സാര കാര്യമല്ല. വാ, നമുക്ക് റൂമിലേക്ക് പോവാം. ചേച്ചി ഇത് നോക്കി. തിരിച്ചു മറിച്ചൊക്കെ നോക്കി, ഒരു മാറ്റവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എടാ, എന്നാൽ ഇതെങ്ങനെയാ? ഗൾഫിൽ കിടക്കുന്ന ഫൈസൽ ആന്റണിയോ? ഒരാളെ പോലെ തന്നെ പലരും ഉണ്ടാവും, എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സാമ്യം. എന്തെങ്കിലും ഒരു മാറ്റം കണ്ടുപിടിക്കാൻ പറ്റണ്ടേ ചേച്ചി? എവിടെ ചെന്നാലും ഇതെല്ലാം എന്റെ പിന്നാലെ തന്നെയാ വരുന്നത്. അല്ലടാ, ഇതൊരിക്കലും ആന്റണി ആയിരിക്കില്ല. പിന്നിതെന്താ? അയാൾ ഇരട്ടയാണോ? അയാൾക്ക് വേറെ സഹോദരന്മാരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആന്റണിക്കൊരു പെങ്ങളെ ഉള്ളൂ, നാൻസി. ഈശ്വരൻ, എനിക്ക് തലയ്ക്ക് ഭ്രാന്താവുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് തോന്നിയ സംശയം ഇസ്മലക്കോട് പറയണ്ടേ? എടാ, അവര് സ്വന്തം മോനേക്കാള് സ്നേഹിക്കുന്ന ഒരാളാണ് ഈ ഫൈസൽ. എന്താ പറയാ, വേഷം കെട്ടി നടക്കുന്ന ഒരാളാണെന്നോ?